ഇസ്രയേലിൻ്റെ മൊസാദിൽ നിന്ന് ഇങ്ങനെ ഒരു കമൻറ്റ് വരുമെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ കാണുന്ന വീഡിയോ മൊസാദ് പോസ്റ്റ് ചെയ്തതാണ്. അതായത് ഇന്ന് ഇസ്രയേലിൻ്റെ 91-ാമത്തെ ബറ്റാലിയൻ ഇവരുടെ താമസിക്കുന്ന ഭാഗത്തേക്കാണ് താമസിക്കുന്ന ടെൻറ്റുകൾക്ക് നേരെ വളരെ കൃത്യമായിട്ടായിരുന്നു ലെബനാനിലെ ഹിസ്ബുള്ളയുടെ ആക്രമണം. ഇവിടെ ഇസ്രയേലിൻ്റെ മൊസാദ് എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ലെബനാനിലെ ഹിസ്ബുള്ള ഇസ്രയേലിൻ്റെ 91-ാമത്തെ ബറ്റാലിയൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ടെൻറ്റുകളിൽ വളരെ കൃത്യമായി സൈനികർ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ടെൻറ്റുകളിലേക്കാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ആ ഒരു രംഗം കാണിച്ചുകൊണ്ട്, വീഡിയോ കാണിച്ചുകൊണ്ട് ഇപ്പോൾ മൊസാദ് എഴുതിയിരിക്കുകയാണ് ഡയറക്റ്റ് ഹിറ്റ്. അതായത് ഒരു തെല്ല് പോലും മാറ്റം സംഭവിച്ചിട്ടില്ല, കൃത്യമായി ലക്ഷ്യത്തിലേക്കാണ് ഹിസ്ബുള്ളയുടെ മിസൈലുകൾ പതിച്ചിരിക്കുന്നത്. ഈവൻ ഇൻ ദി നോർത്ത് ഈസ് എ ഡിഫിക്കൽട്ട്. നോർത്ത് വടക്ക് ഭാഗത്ത്, ഇസ്രയേലിൻ്റെ വടക്ക് ഭാഗത്തുള്ള കാര്യം വളരെയധികം സങ്കീർണമാണ്. പ്രേ ഫോർ അവർ സോൾജിയേഴ്സ്, നമ്മുടെ സൈനികർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്നാണ് മൊസാദ് പറഞ്ഞിരിക്കുന്നത്. എവിടെ പോയി ഇസ്രയേലിൻ്റെ അയൺഡോം സിസ്റ്റങ്ങൾ വടക്ക് ഭാഗത്ത്, അതായത് കടൽ വേട്ടക്കാർ മീൻ പിടിക്കുന്നത് പോലെ ഇസ്രയേലിൻ്റെ സൈനികരെ നോക്കിയാണ് ഹമാസ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് നേരെ ആക്രമണമില്ല, അതേസമയത്ത് സൈനിക കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ മിലിറ്ററി എയർബേസുകൾ, ഇങ്ങനെ തുടങ്ങി അവരുടെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ, അവരുടെ രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നത്. അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ സൈനികരെയും കൃത്യമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ മൊസാദ് ഇങ്ങനെ ഒരു കമൻ്റ് ചെയ്തില്ല. പക്ഷെ വടക്ക് ഭാഗത്ത് ഇസ്രയേലിൻ്റെ സൈനികർ ദാരുണമായ പരീക്ഷണമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് മൊസാദിൻ്റെ ഈ കമൻറ്റിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം വളരെ കൃത്യമായി ഹിസ്ബുള്ളയുടെ ഡ്രോൺ ലക്ഷ്യത്തിലേക്ക് പതിക്കുന്നത്. ഇങ്ങനെയുള്ള നിരന്തരമായ സംഭവങ്ങളാണ് ഇസ്രയേലിൻ്റെ വടക്ക് ഭാഗത്ത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇസ്രയേൽ ഹിസ്ബുള്ളയെ, അതായത് ലെബനാനിലെ ഹിസ്ബുള്ളയെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. അമേരിക്കയുടെ അനുമതി ലഭിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 48 മണിക്കൂറിനുള്ളിൽ ഒരുപക്ഷെ ലെബനാനിൽ സൈനിക നടപടിക്ക് ഒരുങ്ങുകയാണ് ഇസ്രയേൽ. ഗ്രൗണ്ട് ഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങളാണ് ലെബനാനിലേക്ക് കടന്നു കയറാൻ പോകുന്നത്. പക്ഷേ എന്തായിരിക്കും ഇസ്രയേലിന് ഇതിലൂടെ ഉണ്ടാവുക എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഏകദേശം ഒരു വർഷത്തോളം ഗസ എന്ന് പറയപ്പെടുന്ന ചെറിയൊരു ഭാഗത്ത് മണലാരണ്യങ്ങളിലൂടെ ഇസ്രയേലിൻ്റെ സൈനികർ ഇഴഞ്ഞു നടക്കുമ്പോൾ, പല ഭാഗത്തും പൊട്ടിത്തെറിച്ച് ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, മെർക്കോബ ടാങ്കുകൾ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എന്തായിരിക്കും ലെബനാനിലെ ഹിസ്ബുള്ളയുടെ ഭാഗത്തുണ്ടാകുന്ന തിരിച്ചടി എന്നത് വളരെ പ്രസക്തമായ കാര്യമാണ്. കാരണം ഹമാസിൻ്റെ ടണലുകളക്കാർ എത്രയോ ശക്തമായതും വലിയ സംവിധാനങ്ങളും ഉള്ളതുമാണ് ലെബനാനിലെ ഹിസ്ബുള്ളയുടെ സംവിധാനങ്ങൾ, അവരുടെ ടണലുകൾ. എത്രയോ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഈ ടണലുകൾക്ക് ഭൂമിക്കടിയിൽ ഹിസ്ബുള്ള തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. മാത്രമല്ല അപകടകരമായ പല ആയുധങ്ങളും, അതൊന്നും പലതും പുറത്തെടുത്തിട്ടുണ്ടാവുകയില്ല. പക്ഷെ അത്തരത്തിലുള്ള വളരെ മാരകമായ ആയുധങ്ങൾ ഈ പറയപ്പെടുന്ന ലെബനാനിലെ ഹിസ്ബുള്ളയുടെ കയ്യിലുണ്ട്. അവരിപ്പോൾ ഇസ്രയേലിൽ ആക്രമിക്കാൻ പോകുന്ന ലക്ഷ്യങ്ങൾ മാർക്ക് ചെയ്തുകൊണ്ട് അവരിപ്പോൾ ഒരു വീഡിയോ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇതിൽ ഇസ്രയേലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ എയർപോർട്ടുണ്ട്, സൈനിക ബേസുകളുണ്ട്, അതുപോലെ തന്നെ ദൈമൂനയിലുള്ള ഇസ്രയേലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ആണവ റിയാക്ടറുകളുണ്ട്. വളരെ സെൻസിറ്റീവായതും വളരെ പ്രാധാന്യമർഹിക്കുന്നതുമായ എല്ലാ മേഖലകളും അവർ സ്കെച്ച് ചെയ്തിട്ടുണ്ട്, അതെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ആക്രമണം ആരംഭിക്കുകയാണെങ്കിൽ തൊട്ട നിമിഷം ഇതെല്ലാം തകർക്കും, ഒരു ശിലായുഗത്തിലേക്ക് ഇസ്രയേലിനെ എത്തിക്കുമെന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ള പറഞ്ഞിരിക്കുന്നത്.